നമസ്കാരം. വീഡിയോ എഡിറ്റിംഗിന്റെ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എങ്ങനെ കളർഫുൾ ഫോട്ടോയാക്കി മാറ്റാം. അത് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട്, ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ മൊബൈലിൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കളർ ഫോട്ടോ ആക്കാമെന്ന് നോക്കാം. അതിന് മുമ്പ് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് കഴിഞ്ഞ് താല്പര്യം വീണ്ടും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടിങ് ടിങ് അടിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മതി. ഓക്കെ, അപ്പോൾ വീഡിയോ തുടങ്ങാം. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കളർ ഫോട്ടോ ആക്കി മാറ്റുന്നതിന് ഒരുപാട് സൈറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൽ നിന്ന് ഒരു നല്ല സൈറ്റിൽ നമ്മൾ ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കാമല്ലോ. ഞാനൊരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുക. ഒരു ചെറിയൊരു കളറായി വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കുക, നേരെ പിക്സാർട്ടിലേക്ക് കൊണ്ടുപോവുക. പിക്സാർട്ടിൽ ആ ഫോട്ടോ ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ ബ്യൂട്ടി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഹെയർ കളർ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഒരുപാട് കളർ ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ഏത് കളറാണോ ആവശ്യം അത് സെലക്ട് ചെയ്യുക. നമുക്കിപ്പോൾ സ്കിൻ ടോണാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കളർ സെലക്ട് ചെയ്തിട്ട് എവിടെയാണോ ചേഞ്ച് ചെയ്യേണ്ടത് അവിടെയൊക്കെ ചെയ്യുക. ആവശ്യമില്ലാത്തടത്ത് വന്നാൽ എറേസർ എടുത്ത് അത്രയും ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് സ്കിന്ന് എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം നമുക്ക് ചെറിയ ഷെയ്ഡ് പോലെ കളർ ചെയ്യാം. അപ്പോൾ സ്കിൻ ടോണിൻ്റെ ഒരുവിധം കഴിഞ്ഞു. ഇനി മറ്റൊരു കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഇഷ്ടമുള്ള ഡ്രസ്സിലോ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചെറുതായിട്ട് അത് കളർ ചെയ്യുക. നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ തന്നെ സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു കളർ സെലക്ട് ചെയ്ത്, ഇതിപ്പോൾ ഞാനിപ്പോൾ ബ്ലൂ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബ്ലൂ സെലക്ട് ചെയ്ത് പെയിൻറ് ചെയ്തതിന് ശേഷം അത് ഓക്കെ അടിക്കുന്നതിന് മുമ്പേ വേണമെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഞാൻ കാണിച്ചു തരാം പിന്നീട്. അപ്പോൾ ആദ്യം നമുക്കിനി ആവശ്യമുള്ളിടത്തൊക്കെ ഏത് കളറാണോ നമ്മുടെ യുക്തിക്ക് അനുസരിച്ചുള്ള ഒരു കളർ എല്ലാത്തിലും ഓരോന്നിലും അവിടെ എവിടെയായിട്ട് അടിച്ചു കൊടുക്കുക. ഒരു കളർ ചെയ്ത് കഴിഞ്ഞ് ഫിനിഷായി കഴിഞ്ഞാൽ ഇതേപോലെ ഓക്കെ അടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏതാണോ കളർ വേണ്ടത് അത് സെലക്ട് ചെയ്യാം.
അപ്പോൾ കളറിങ്ങിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഈ ഫോട്ടോയൊന്ന് ക്ലാരിറ്റി കൂട്ടണം, എച്ച് ഡി ആക്കണം. അതിന് നമ്മൾ രമണി എന്ന് വിളിക്കുന്ന റെമിനി എന്ന ആപ്പ് ഓപ്പൺ ചെയ്ത് ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് ടൈം എടുക്കും, നല്ല നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല സ്പീഡ് നടക്കുള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്കൊരു എച്ച് ഡി ക്വാളിറ്റിയിലുള്ള ഫോട്ടോ ലഭിക്കുന്നതാണ്. നമുക്ക് ഓരോരോ ഫേസ് നോക്കാം, പഴയ ഫോട്ടോ ഇങ്ങനെയാണ് ഇരുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അറിയാമെങ്കിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇനി കാണുന്നതുവരെ ബൈ ബൈ.